പ്രമാണങ്ങൾ പറയുന്ന വിഷയത്തിൽ മുസ്ലിങ്ങളിൽ തന്നെ പ്രധാനമായും കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിൽ നാലഭിപ്രായങ്ങൾ കാണാൻ കഴിയും. ഇവിടെ എല്ലാവരും പറയുന്ന പ്രമാണമായതുകൊണ്ട് തന്നെ ഈ നാല് മദ്ഹബുകൾ കർമ്മശാസ്ത്ര വിഷയത്തിലെ നാല് അഭിപ്രായങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ ഭിന്നതകൾക്ക് അപ്പുറത്ത് പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് അല്ലെങ്കിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പ്രമാണങ്ങൾ ഏതെങ്കിലും ഒരു മദ്ഹബിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമല്ലേ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, അങ്ങനെ ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമല്ലേ എന്ന ഒരു ചോദ്യം സമൂഹത്തിൽ പൊതുവെയുണ്ട്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ. നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാത്ത ആൾ നാലും മുതലും പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ് എന്നാണ് നാട്ടിൽ ചില ആൾക്കാർ പറയാറുള്ളത്. അത് കേൾക്കുമ്പോൾ തോന്നും ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ പാർട്ടിക്കും ഓരോ നേതാവ് ഉള്ളതുപോലെ പണ്ട് ഇമാം ഷാഫിക്ക് ഒരു കൊടി, ഇമാം അബൂഹനീഫയ്ക്ക് ഒരു കൊടി, ഇമാം മാലിക്കിന് മറ്റൊരു കൊടി, ഇമാം അഹമ്മദ് അവർ ഇങ്ങനെ പാർട്ടികളാക്കി ആരാണ് കൂടുതൽ അംഗസംഖ്യ എന്ന് നോക്കി ഈ രൂപത്തിലാണ് സാധാരണക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് മദ്ഹബ് എന്ന് പറഞ്ഞാൽ? അവരോരോ പണ്ഡിതന്മാരും അവരുടെ മുമ്പിലുള്ള പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവർ ഗവേഷണം നടത്തിയും പ്രമാണങ്ങളും നേരിട്ടും കണ്ടെത്തിയ വീക്ഷണങ്ങൾക്കാണ് സത്യത്തിൽ മദ്ഹബ് എന്ന് പറയുക. അവർ വലിയ ത്യാഗങ്ങളാണ് ചെയ്തത്. കാരണം പഴയ കാലത്ത് ഇമാം അബു ഹനീഫയുടെ കാലത്തും ഇമാം ഷാഫിയുടെ കാലത്തൊക്കെ എല്ലാ ഹദീത്തുകളും ജമ്മാക്കിയിട്ടില്ല, ഒരുമിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ വളരെ ത്യാഗം ചെയ്തുകൊണ്ട് ഗവേഷണം നടത്തി ഓരോ വിഷയത്തിലും കർമ്മശാസ്ത്ര വിഷയത്തിൽ അവർ ചെയ്ത അഭിപ്രായ പ്രകടനത്തിനാണ് സത്യത്തിൽ മദ്ഹബ് എന്ന് പറയുക. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്ന വിശ്വാസികൾ എന്ത് ചെയ്യണം കർമ്മരംഗത്താട്ടെ വിശ്വാസ വിഷയത്തിലാട്ടൊക്കെ, ഫൈൻ തനാസ് സൂറത്ത് നിസായിൽ 59-ാമത്തായത് ഫൈൻ തനാസഅതും ബിശയ്ഇൻ, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂല് അല്ലാഹുവിലേക്കും റസൂലിലേക്കും. വസ്അലു അഹ്ലദ്ദിക്രി ഇൻകുന്തില്ലാത്താലും അറിവില്ലെങ്കിൽ അറിവില്ലാത്തവരോട് ചോദിക്കുക. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം സഅദി പറഞ്ഞു എല്ലാ വിഷയത്തിലും അറിവുള്ളവരോട് ഇല്ലാത്തവർ ചോദിക്കണമെന്നാണ്. ഇതാണ് അബു ഹനീഫ മനസ്സിലാക്കിയത്, ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അംബലി ഓക്കെ. കാരണം അവർ പറഞ്ഞത് എല്ലാ മദ്ഹബിൻ്റെ ഇമാമിങ്ങളും പറഞ്ഞു ഇതാ സഹൽ ഹദീസ് ബഹു മദ്ഹബി, ഞങ്ങളുടെ അഭിപ്രായത്തിനെതിരായി ഒരു വീക്ഷ പ്രമാണം വന്നു കഴിഞ്ഞാൽ ആ പ്രമാണം സ്വീകരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്ന മദ്ഹബിൻ്റെ ആളുകളാണ് അതല്ലാതെ മറ്റൊരു മദ്ഹബ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പഴച്ചു പോയി എന്ന് പറയാൻ ഈ നാല് ഇമാമികളും പറഞ്ഞിട്ടേ ഇല്ല. അവരങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി. സത്യത്തിൽ ഈ മദ്ഹബുകളൊക്കെ ഇവരുടെ മഫാത്തിന് ശേഷം, മരണത്തിന് ശേഷമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. ഏത് വരെ എത്തിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു മദ്ഹബിൻ്റെ ആൾ മറ്റൊരു മദ്ഹബിൻ്റെ ആളുകളെ സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല, ഹറമിൽ വരെ നാല് മുസല്ലയായിരുന്നു എന്ന് കേൾക്കുമ്പോൾ സഊദ് ഇമാം സഊദ് വന്നതിന് ശേഷമാണ് ഒന്നാക്കിയത്, എത്രമാത്രം ഛിദ്രമായിരുന്നു എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കി, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതായത് നാലാൽ ഒരു മദ്ഹബേ പറ്റുമെങ്കിൽ ആദ്യം വന്ന് ഇമാ അബു ഹനീഫ, ഇമാ അബു ഹനീഫ ഹിജ്റ 150-ൽ വഫാത്താകുന്നത് എങ്കിൽ എല്ലാ ആളുകളും ഇമാ അബു ഹനീഫയെ സ്വീകരിച്ച പോലെ, പിന്നെ എന്തിനാ ഇമാം മാലിക്കിനെ സ്വീകരിച്ച്, ഇമാം ഷാഫിയെ സ്വീകരിച്ച്, ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ സ്വീകരിച്ച്? രണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിൽ നാല് ഇമാമികളാണെങ്കിലും ഇമാ ഔസാഇ അഹുൽഷാമിത്തെ ഇമാമാണ്, ഇമാം അതേപോലെ തന്നെ അബു സൗർ, ഇമാം സുഫിയാനു സൗരി, ഇമാം സുഫിയാനു ബിൻ ഉയ്, എത്രയോ ഇമാമികൾ, എത്രയോ ഇമാമികളുണ്ട്. എന്ത്, ഇമാ അബു ഹനീഫയെ മാത്രം സ്വീകരിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇല്ല. മാത്രമല്ല, ഇനി നോക്കുക, ചില ആളുകൾ പറയാറുണ്ട് ഇജ്തിഹാദിൽ ഗവേഷണത്തിൻ്റെ പാതകൾ അടഞ്ഞു അവരുടെ വഫാത്തോട് കൂടിയെന്ന. ഇനി ആധുനിക വിഷയത്തിൽ ഇപ്പോൾ ക്ലോണിങ് ആകട്ടെ, ടെസ്റ്റ് യൂ വിശേഷി, എത്രയോ ആധുനിക വിഷയങ്ങൾ, ആ വിഷയങ്ങൾ മുൻഗാമികളായി നാല് ഇമാമികളും ഒരു മറുപടി പറഞ്ഞിട്ട് ആധുനിക വിഷയമാണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായി ഈ ഇന്ന് നാട്ടിൽ ഗവേഷണ പണ്ഡിതന്മാർ, വിജ്ഞാന പടുക്കളായ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്യാണ് വേണ്ടത്. മാത്രമല്ല, ഒരു ഇമാമ് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഇമാമിന് തെറ്റിപ്പോയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തുള്ള മദ്ഹബിൻ്റെ ആളുകളും തിരുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫിയുടെ ഏറ്റവും ആധുനിക, ഏറ്റവും പുതിയ കണ്ടെത്തൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സുബഹിബാങ്കിൽ അസ്സലാത്തു ഹൈറുമിനെന്നോ എന്ന് പറയാൻ പാടില്ല എന്നാണ്. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ മദ്ഹബിൽപ്പെട്ട ഇമാം ഔസായിയെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞു അല്ല, അത് നമ്മുടെ ഇമാമിന് തെറ്റിയതാണ്, ഇമാം മാലിക്ക് ശവ്വാൽ ആറ് നോമ്പ് പാടില്ല, ഞങ്ങൾക്ക് മദീനക്കാർക്ക് പരിചയമല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിൽക്കാലത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു അത് തിരുത്തി അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളത്. ഇതേപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ഷാഫികളാണ്, ഞങ്ങൾ ഷാഫികളാണ് എന്ന് പറയുന്ന പല ആൾക്കാരും സത്യത്തിൽ ഷാഫി മദ്ഹബ് എന്താ അവർക്കറിയില്ല.
ഇപ്പോൾ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ഒരു സാധനം കൊടുത്ത് അവളുടെ വസ്തു വാങ്ങിക്കൊണ്ടിരുവാണല്ലോ അല്ലേ, അതിൽ ബൈബിൾ മാത്താത്തെന്നൊക്കെയാണ് പറയുക. സത്യത്തിൽ ഷാഫി മധുവിൽ പാടില്ല. ഒരു സോപ്പ് വാങ്ങണം, ആ 20 rupees അവിടെ ടേബിളിൽ വെച്ച് സോപ്പ് കൊണ്ടെടുത്ത് പോരും. ഇത് ഷാഫി മധുവിൽ തെറ്റാണ്, പാടില്ലാത്ത ഹറാമാണ്. എന്നാലോ എല്ലാ ആളുകളും അംഗീകരിക്കുന്നതാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സിക്രു ചെല്ലാൻ പാടില്ല. ഷാഫി മധുവിൽ എങ്ങനെ, ജനങ്ങൾ നേരെ വിരുദ്ധമാണ്. ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, അത് പിന്നെ സ്വകാര്യ സ്ഥലത്താണെങ്കിൽ അത് ഹറാമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ധാരാളം വിഷയങ്ങൾ, ഞങ്ങൾ മദ്ഹബിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നെങ്കിലും മദ്ഹബും അവരുമായി വളരെ വിദൂരമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പ്രമാണങ്ങളിലെ നോക്ക്. പണ്ഡിതന്മാരോട് ചോദിക്കാം. ഒരു സാധാരണക്കാരൻ ഈ വലിയ മുത്തവ്വലായ മദ്ഹബിൻ്റെ കിതാബുകൾ നോക്കുന്നതിന് പകരം മഹാൻ ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോയി ഇതിൽ പ്രമാണങ്ങൾ എന്ത് പറയും, ഇതാണല്ലോ ചെയ്യേണ്ടത്, അത് നമ്മൾ ചെയ്യുക, അതാണ് ഏക പരിഹാരം. അള്ളാഹു ആലം. എങ്കിലെനിക്ക് കൂട്ടിച്ചേർക്കാൻ ഒരു ഉപചോദ്യം ചോദിക്കാനുള്ളത്, ഒരു വ്യക്തി അവനൊരു മദ്ഹബിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു മദ്ഹബിൽ മാത്രമേ അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. 4 പണ്ഡിതന്മാരും അഹ്ലു സുന്നയുടെ വലിയ ഇമാമിയങ്ങളാണ്. അതിലേതെങ്കിലും ഒരു പണ്ഡിതന് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ എന്നൊരാൾ പറയുന്നത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് കുഴപ്പമാണോ? എന്നതിന് അത് കുഴപ്പമാണ്, ആളുകൾ ചെയ്യുന്നില്ല എന്ന് ഉദാഹരണമായി ഞാൻ പറഞ്ഞു. അപ്പോൾ ഉദാഹരണമായിട്ട് ആൾ പറയാം, ചൊവ്വാല്ല 6 നോമ്പ് പാടില്ല എന്നൊരാൾ പറഞ്ഞ ഏയ് എന്തായി പറയുന്നത് ചോദിക്കും. എന്നാൽ ഇമാം മാലിക്കിൻ്റെ അഭിപ്രായം അതാണ്. എന്നാൽ അതേപോലെ തന്നെ സൂചിപ്പിച്ച അസ്സലാത്തു ഖൈറും മിനന്നൂം എന്ന് സുബഹിക്ക് ചൊല്ലണ്ട എന്നാണ് ഇമാം ഷാഫി പറയുന്നത്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ആ മദ്ഹബിൽപ്പെട്ട ആളുകൾ തിരുത്തി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു പണ്ഡിതനോ ഒരു സാധാരണക്കാരും, അയാൾ ഒരു സാധാരണ ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചുകൊണ്ട് ഗവേഷണം ചെയ്യാൻ കഴിയില്ല, നമ്മൾ പണ്ഡിതനാണ് എന്ന് തോന്നുന്ന ഒരാളോട് അല്ല ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഖുർആൻ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആനിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക. വൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറദ്ദൂ ഇലല്ലാഹി വറസൂൽ. ആ പണ്ഡിതനോട് നിങ്ങൾ സത്യം പറയും, ഖബർ കെട്ടിപ്പൊക്കാൻ പറ്റൂല്ലേ, എന്താണ് ഖുർആൻ പറയുന്നത്, നമ്മൾ ഇമാം എന്ത് പറയും എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇമാം അല്ല പറയുന്നത്, ആ ഇമാം അടക്കം പറഞ്ഞത് ഇതാ സഹൽ ഹദീസ് ബഹു മദബി, ഹദീസ് സ്ഥിരപ്പെട്ടു എന്ന എൻ്റെ മദബ് പിന്നീട് അതാണ്. അതുകൊണ്ട് ഇമാം മഹമ്മദ് പറഞ്ഞത് ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദ് മാലിദൻ വലാ ഔസായിയൻ വലാ ഹുദു ഹൈത് മിൻ ഹൈത് വജദു അഹദു. നിങ്ങൾ ഇമാം മാലിക്കിനെയോ ഇമാം ഔസായിയോ മറ്റാരെയും അന്ധമായി അനുകരിക്കേണ്ട, അവർക്കൊക്കെ എവിടുന്ന കിട്ടിയത് അത് നിങ്ങൾ സ്വീകരിക്കുക. അതേപോലെ ഇമാം അബൂ ഹനീഫ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഇസ്തിൻബാത് ചെയ്തതെന്ന് അറിയാത്ത ആൾ എന്നെ അനുകരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെല്ലാം പ്രഖ്യാപിച്ചത് എന്താണ്, ഖുർആനും പ്രമാണമായി ഹദീസ് പ്രമാണമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ശരി, അപ്പോൾ ആ ഇമാമിയങ്ങളെല്ലാം അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് പ്രവാചകൻ്റെ ഹദീസ് അനുസരിച്ചുകൊണ്ട് കർമ്മങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകൾ ഇന്ന് ലഭ്യമാണ്, അതുകൊണ്ട് തന്നെ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചോ അതാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്, മദ്ഹബിനല്ല എന്നുള്ളതാണ് ഉത്തരത്തിൻ്റെ ആകെ തുകയായി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. Wisdom Students presents To the right goal, through the right path. Let's Profcon. Professional Students Global Conference.